ബംഗളൂരുവിൽ മലയാളി സിഇഒ അടക്കമുള്ളവരുടെ ഇരട്ട കൊലപാതകം കൊട്ടേഷൻ എന്ന് പോലീസ്. ഹെബാലിൽ തന്നെയുള്ള ജുനറ്റ് എന്ന ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ കമ്പനി മേധാവി കസ്റ്റഡിയിലായി. അരുൺകുമാർ ആസാദിനെ ഇന്നലെ അർദ്ധരാത്രിയോടെ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. വിനയുണ്ണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനയ്, ഈ കൊലപാതകത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് പോലീസ് നൽകുന്നത്? ഇയാളിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ ശേഖരിക്കാനായി? പൂജ, ഇന്നലെ വൈകിട്ടാണ് ഈ എയറോണിക്സ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മേധാവികളായ മലയാളി വിനുകുമാർ, അതുപോലെ തന്നെ MD ഫണീന്ദ്ര സുബ്രഹ്മണ്യ എന്നിവരെ മുൻ ജീവനക്കാരനായ ഫെലിക്സ് കുത്തി വീഴ്ത്തിയത്. ഫെലിക്സും കൂട്ടാളിയും ചേർന്നായിരുന്നു ഈ കൊലപാതകം നടത്തിയത്. ഈ കൊലപാതകത്തിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഹെബാളിൽ തന്നെയുള്ള ജീനറ്റ് എന്ന ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറായ കമ്പനി ഉടമയായ അരുൺകുമാർ ആസാദ് ഈ ഇതിനു പിന്നിൽ കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ എയറോണിക്സ് കമ്പനിയുമായി ഈ അരുൺകുമാർ ആസാദ് നടത്തിയിരുന്ന കമ്പനിയുമായി ചില ബിസിനസ് മത്സരം ഉണ്ടായിരുന്നു. ഇക്കിട മത്സരത്തിന്റെ ഭാഗമായാണ് ഫെലിക്സിനെ ജീനറ്റ് ഉടമ കൊട്ടേഷൻ നൽകുകയും തുടർന്ന് ഫെലിക്സും കൂട്ടുപ്രതികളായ വിനയ് റെഡ്ഡിയും സന്തോഷം ചേർന്ന് ഇവരെ കമ്പനിക്കകത്ത് കയറി കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് അരുൺകുമാർ ആസാദിനെ ബംഗളൂരുവിലെ വിമാനത്താവളത്തിൽ വെച്ച് ബംഗളൂരു പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ ഇപ്പോൾ 4 പേരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന വഴി മാത്രമേ എന്താണ് മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം. നിലവിൽ ബിസിനസ് രംഗത്തുള്ള ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ രംഗത്തെ ബിസിനസ് രംഗത്തുള്ള മത്സരമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ശരി വിനയ്.